വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മാമിസിയ ഇന്ന് ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിവസം ഇതിനോടകം തന്നെ നിങ്ങളുടെ സ്കൂളുകളിൽ പലതരത്തിലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ടാകും മിസ് എന്ന് വന്നിരിക്കുന്നത് ഇന്ന് വരെ ലോകം നേടിയ എല്ലാ വെളിച്ചവും ഇരുട്ടായി മാറിയ ആ ദുരന്തത്തിന്റെ കഥ പറയാനാണ് അതായത് ഹിരോഷിമയിലും നാഗസാക്കിയിലും യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് ആ കഥ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ചെന്നിരിക്കുന്നത് ഏകദേശം എഴുപത്തി ഒൻപത് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഇന്നും ആളുകളുടെ മനസ്സിൽ നാഗസാക്കി എന്നും കേൾക്കുമ്പോൾ ഇത്രത്തോളം വേദന ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞേ തീരും ഏകദേശം ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അന്നും പതിവ് പോലെ തന്നെ ജപ്പാനിലുള്ള ആളുകൾ വളരെ സന്തോഷത്തോടുകൂടെ തന്നെയായിരുന്നു ഉറക്കമൊക്കെ ഉണർന്നത് ഏകദേശം എട്ട് എട്ടേ കാലൊക്കെ ആയ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ എട്ട് പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് ആ ജനതയുടെ മുഴുവൻ തലമര മാറ്റുന്ന രീതിയിലുള്ള ആ ഒരു ദുരന്തം സംഭവിക്കുന്നത് അപ്പം പതിവ് പോലെ തന്നെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോകാൻ റെഡിയാകുന്നു അമ്മമാർ അവരെ യാത്രയാക്കാൻ വേണ്ടി പുറകെയുണ്ട് തിരക്കുള്ള റോഡുകളാണ് അപ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല അവരുടെ തലയ്ക്ക് മുകളിലൂടെ മരണം ഒരു അമേരിക്കൻ വിമാനത്തിന്റെ രൂപത്തിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഏകദേശം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളാണ് അമേരിക്കയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ജപ്പാൻ ജനത എങ്ങനെയെങ്കിലും ഇവരെ മുട്ടുകുത്തിക്കുക എന്നുള്ളത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറി അതിനു വേണ്ടിയിട്ട് ഏറ്റവും ഹീനമായിട്ടുള്ള മാർഗം തന്നെ സ്വീകരിക്കാനും അവർ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് കൃത്യം എട്ട് പതിനഞ്ചിന് അമേരിക്കൻ യുദ്ധവിമാനത്തിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന അപരനാമത്തിലുള്ള ആദ്യത്തെ ആണവായുധം മനുഷ്യരിലേക്ക് അതായത് ജപ്പാൻ ജനതയുടെ മേലേക്ക് അവർ വർഷിക്കുകയാണ് ഏകദേശം നിരപ്പിൽ നിന്ന് മുപ്പതിനായിരം അടി ഉയരത്തിൽ വെച്ചാണ് അതായത് ഈ വിമാനത്തിൽ നിന്നാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ അനുഭവം വർഷിക്കുന്നത് ഹിരോഷിമ പട്ടണത്തിൻ്റെ ഏകദേശം അറുനൂറ് മീറ്റർ മുകളിൽ വെച്ച് ആ ബോംബ് പൊട്ടിത്തെറിക്കുകയും ആ ചിന്തിക്കുന്നതിലും എത്രയോ വലുതാണ് ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത് നമുക്കൊന്നും ഊഹിക്കാൻ പോലും അളക്കാൻ പറ്റാത്ത രീതിയിലുള്ള താപം ആ സമയത്ത് പുറപ്പെടുകയും ഏകദേശം ആയിരം സൂര്യന്മാർ ഒന്നിച്ച് കത്തിയാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു താപം ആ സമയത്ത് രൂപപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് സ്വർഗസമാനമായ ഹിരോഷിമ പട്ടണം നരകതുല്യമായി മാറാൻ പിന്നീടധികം സമയമൊന്നും ആവശ്യമായി വന്നില്ല അസഹനീയമായ ചൂട് കാരണം നിന്ന നിൽപ്പിൽ വെന്ത് വെണ്ണീരായി മാറിയ ജനങ്ങൾ മാത്രം എൺപതിനായിരത്തിലും മേലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ ജീവൻ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ അതിലും എത്രയോ ഭീകരമായിരുന്നു ദേഹാമാസകലം പൊള്ളി വീർത്ത് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ തെരുവിലൂടെ ഓടുന്ന ആളുകൾ ഒരു ഭാഗത്ത് അസഹനീയമായ ചൂട് കാരണം കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമൂടി തൊട്ടടുത്ത് കണ്ട നദിയിലേക്ക് ചാടി മരിച്ചു വീണ ആളുകൾ മറുഭാഗത്ത് ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് ഉയർന്നു വന്ന പുകയുടെ ഒരു കൂമ്പാരം ആണ് നിങ്ങൾ ഈ ചിത്രത്തിൽ ഇടതുവശത്തായിട്ട് കാണുന്നത് ലോകമനസാക്ഷി ഞെട്ടിക്കുന്ന ചിത്രങ്ങളിൽ ഇപ്പോഴും ഈ ചിത്രത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഇത്രയും ഭീകരമായിട്ടുള്ള കാഴ്ചകൾ നടക്കുന്ന സമയത്ത് പോലും നമ്മുടെ അമേരിക്ക ഈ കാഴ്ചകളൊന്നും കണ്ട് ഒരിറ്റുപോലും അനുകമ്പയില്ലാതെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി വീണ്ടും ജപ്പാൻ ആറ്റം അറ്റമ്പോം വർഷിക്കുകയാണ് ഇപ്രാവശ്യം അവർ തിരഞ്ഞെടുത്ത സ്ഥലം നാഗസാക്കിയായിരുന്നു ഓഗസ്റ്റ് ഒമ്പതാം തീയതി അവർ വീണ്ടും ഒരു അണുബോംബ് ജപ്പാനിലിടുന്നു ഈ അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ എന്നായിരുന്നു നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ ഭീകരമായിരുന്നു ആ സമയത്തെ ജപ്പാൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ജീവനുള്ള ആളുകളെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടേഴ്സോ നേഴ്സോ ആശുപത്രി കെട്ടിടങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ജീവൻ ഉണ്ടായിരുന്ന ആളുകൾ അതിലും ഭീകരമായ രീതിയിൽ പിന്നീട് അനുഭവിക്കേണ്ടി വന്നൊരവസ്ഥ നിങ്ങൾക്കറിയാമോ ജപ്പാനിലെ അണുവികരണം ഇപ്പോഴും പ്രശസ്തമാണ് ഒരുപാട് ആളുകൾ ഇന്നും ആ ദുരന്തത്തിൻ്റെ ജീവിക്കുന്ന ഇരകളായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലായോ നിങ്ങൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്നത് ഈ ബോംബിനെ അതിജീവിച്ച അതായത് ആറ്റം ബോംബിൽ നിന്ന് രക്ഷ നേടിയ ആളുകളാണ് പക്ഷേ അവരുടെയൊക്കെ ശരീരം അവരുടെ മനസ്സും എത്രത്തോളം മുറിപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ കാണുന്നുണ്ടാവും അല്ലേ ഇതിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ജപ്പാനിലെ ഒരു ബാലികയാണ് സഡാക്കോ സസക്കി അല്ലേ നിങ്ങൾക്ക് സമാധാനത്തിന്റെ പ്രാവുകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരുന്ന ഈ ഒരു കുട്ടിയെ അറിയാമായിരിക്കുമല്ലോ ദുരന്തത്തിൽ മരിച്ചുപോയ കുട്ടികളിൽ ഒരാൾ മാത്രമാണ് നമ്മുടെ സഡാക്കോ ഇത്രയും ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ജപ്പാനിലുണ്ടായിരുന്നത് ഏകദേശം മൂന്നര ലക്ഷത്തോളം ആളുകളാണ് ഈ ഒരു ആറ്റം ബോംബിൻ്റെ പിടിയിലകപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഈ ആഗസ്റ്റ് ആറും ആഗസ്റ്റ് ഒമ്പതും ഒക്കെ ആചരിക്കുന്നതിന് മുന്നിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നോ മോർ വാസ് ഓരോ അണുബോംബും അല്ലെങ്കിൽ ഓരോ യുദ്ധവും സമ്മാനിക്കുന്നത് കണ്ണീരിൻ്റെ കണക്കുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞതിലൊക്കെ മനുഷ്യന്മാരുടെ ജീവൻ്റെ കണക്കുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇതിലും എത്രയോ അധികം ജീവജാലങ്ങളും ദുരന്തഭൂമിയിൽ മരിച്ചു വീണിരുന്നു അവർക്കൊക്കെ ആരോടെങ്കിലും ശത്രുതയുണ്ടായിരുന്നു അവരൊക്കെ ആരോടെങ്കിലും കലഹിക്കുന്നവരായിരുന്നു അവർക്ക് ആരോടും ശത്രുതയും ഇല്ല ആരോടും ദേഷ്യവുമില്ല അധികാരത്തിന്റെ പേരിൽ ചിലർ നടത്തിയ തീരുമാനങ്ങളിൽപ്പെട്ട് മരണമടഞ്ഞ ആളുകൾ എന്ന് അല്ലേ എത്രയോ വലുതാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട യുദ്ധത്തിന്റെ വ്യാപ്തി നിങ്ങളിലേക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയെന്ന് മിസ് വിചാരിക്കുന്നു ഇനി അവസരത്തിൽ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ